രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു പാർട്ടി ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തോട് കാട്ടിയ നീതികേടിനെ കുറിച്ച് ഒരമ്മ വെളിപ്പെടുത്തുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് നജ്മുദ്ദീന്റെ റിപ്പോർട്ടിലേക്ക്. ഞാൻ നജ്മുദ്ദീൻ, രക്തസാക്ഷിയായി പാർട്ടി ഏറ്റെടുത്ത ഒരു സഹാവിന്റെ കുടുംബത്തിന് നിങ്ങളോട് ചില കഥകൾ പറയാനുണ്ട്. ജൂലൈ 18 തിരുവനന്തപുരം പാലോട് ജവഹർ കോളനി നിവാസികൾക്ക് ആ ദിനം ഇന്നും ഒരു നടുക്കുന്ന ഓർമ്മയാണ്. ആയുധധാരികളായ അക്രമികൾ ദിൽഷാദ് എന്ന ചെറുപ്പക്കാരനെ ജനങ്ങളുടെ കൺമുന്നിലിട്ട് വെട്ടിനുറുക്കിയപ്പോൾ ഈ നാടെന്ന് ഞെട്ടി വിറങ്ങലിച്ചു നിന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ ദിൽഷാദിന്റെ കൊലപാതകം വലിയ വാർത്തയായി. പാർട്ടി നേതാക്കൾ ഓരോരുത്തരായി ദിൽഷാദിന്റെ കുടുംബത്തെ തേടിയെത്തി. രക്തസാക്ഷിയായി ചെറുപ്പക്കാരന്റെ പേരിൽ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഓരോന്നായി നിരത്തി അവസരം മുതലെടുത്തു. രക്തസാക്ഷിക്കു വേണ്ടി പാർട്ടി എന്തൊക്കെയോ ചെയ്യുമെന്ന് മകനെ നഷ്ടപ്പെട്ട ഈ ഉമ്മയും നാട്ടുകാരും വിശ്വസിച്ചു. ഈ സംഭവം നടന്ന് 3-4 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ യോഗങ്ങൾ കൂടി മന്ത്രിമാരൊക്കെ വന്ന് ഒരു ദിൽഷാദിന് 1000 ദിൽഷാദിനെ എനിക്ക് തരുമെന്ന്, എന്റെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാ കാര്യത്തിലും അവർ എപ്പോഴും അവർ ഉറപ്പായി അവർ കാണുമെന്ന് ഉള്ള വാഗ്ദത്തങ്ങളൊക്കെ അവർ ചെയ്തു. എന്നിട്ട് അതൊന്നും ഞാൻ കണ്ടില്ല ഇതുവരെ. രക്തസാക്ഷിയായി പാർട്ടി ഉയർത്തിക്കാട്ടിയ ദിൽഷാദിനെ പക്ഷേ പിന്നീട് പാർട്ടിയും സഖാക്കളും മറന്നു. ഇടയ്ക്ക് ഓർക്കുമ്പോൾ അറിയാതെ ബക്കറ്റുകൾ കയ്യിലെടുക്കും, പിന്നെ നാടുനീള പിരിവ്. ആ പിരിവുകളിൽ ബക്കറ്റുകൾ നിറഞ്ഞു കവിഞ്ഞെങ്കിലും ഈ കുടുംബത്തിൽ നിന്നും നഷ്ടം മാത്രം. പിരിവ് നടത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാനും എന്റെ മോനും മോളും കൂടെ പറഞ്ഞു, പിരിവ് നടത്തരുത്, എന്റെ മോൻ നഷ്ടപ്പെട്ടത് എന്ന പിരിവ് നടത്തല്ലേ, ജനങ്ങളിൽ നിന്ന് പൈസ പിരിക്കരുത്, നിങ്ങൾ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഒപ്പുവെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തു തരണം. ദിൽഷാദ് പിടഞ്ഞു വീണ് മരണത്തിന് കീഴടങ്ങിയിട്ട് ഈ ജൂലൈ 18 7 വർഷം തികയുന്നു. പക്ഷേ ആ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം എങ്ങും എത്തിയില്ല. 5 വർഷക്കാലം മുമ്പ് ഇടതുപക്ഷം ഭരണത്തിലെത്തിയപ്പോൾ ഈ ഉമ്മ ഏറെ പ്രതീക്ഷിച്ചു. 5 വർഷത്തെ ഭരണം ആഘോഷമാക്കി സഖാക്കൾ പടിയിറങ്ങുന്നതുവരെയും ദിൽഷാദിന്റെ കൊലയാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഒന്നും ചെയ്തില്ല. ഇപ്പോഴും ഈ ഉമ്മയ്ക്ക് നിരാശ മാത്രം. 5 വർഷം ഭരിച്ചല്ല, 5 വർഷം ഭരിച്ചല്ല, ഭരിച്ചിട്ട് ഇവരെന്തെങ്കിലും ഒരു ഇതിനൊരു ഇതുണ്ടായിക്ക. ഞാൻ എന്നിട്ട് പറഞ്ഞു, എന്നെ കൊണ്ട് ഒരു അപേക്ഷ എഴുതി അറിയത്തക്ക ഒരിടത്തൊക്കെ ഇതിന്റെ ഈ പാർട്ടിയിലുള്ള ഇടത്തൊക്കെ പറഞ്ഞു, എന്നെ കൊണ്ട് ഒരു അപേക്ഷ എഴുതി ഞാൻ ഒപ്പിട്ട് തരാം, നിങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ട് സുപ്രീം കോടതിയിൽ എവിടെയെങ്കിലും കൊടുത്ത് ഇതിനൊരു പരിഹാരം, ഈ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അപേക്ഷ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആരും രംഗത്തോട്ട് വന്നിട്ടില്ല. നാടുനീള പിരിവ് നടത്തി പാർട്ടി ഫണ്ട് വികസിപ്പിക്കാൻ മാത്രം തന്റെ മകന്റെ മരണത്തെ ഉപയോഗിക്കുന്ന സ്വന്തം പാർട്ടിക്കാരോടുള്ള വിശ്വാസം ഇന്ന് ഉമ്മയ്ക്ക് നഷ്ടപ്പെട്ടു. എവര് പിരിവ് നടത്തണ എന്തോ, അതോ എവരിടത്തൊന്നും ചോദിക്കാൻ പറ്റൂല. ചോദിക്കണമെങ്കിൽ അവര് നമ്മള് പൈസയ്ക്ക് വേണ്ടി നമ്മൾ ചോദിക്കണം എന്ന് അവര് പറയും. അങ്ങനെയാണ് അവരെ പറിച്ചിട്ട്. ഇപ്പം എനിക്ക് എന്റെ മോൻ നഷ്ടപ്പെട്ടത് അവര് കോടികളാണ് എനിക്ക് എണ്ണി തന്നിരുന്നാലും എന്റെ മോന്റെ നഷ്ടം എനിക്ക് തീരാൻ പറ്റൂ. പ്രസ്ഥാനത്തിന് വേണ്ടി പിടഞ്ഞു മരിച്ച ഒരു സഖാവിന്റെ ഉമ്മയുടെ കണ്ണുനീർ തുടയ്ക്കാൻ പാർട്ടി ഒന്നും ചെയ്തില്ല.